മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഇവന്റ്, ആൾജിബ്ര ഓഫ് ഇവന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുക. ഈ ചാപ്റ്ററിന്റെ പേര് പ്രോബബിലിറ്റി എന്നായിരുന്നു എങ്കിലും പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തില്ല. ചില പുതിയ ടേംസും ചില ഡെഫിനിഷൻസും പരിചയപ്പെട്ടു എന്ന് മാത്രം. നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രോബബിലിറ്റി, സാധ്യത. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ത്? നിങ്ങൾ പെട്ടെന്ന് പറയും 50-50 എന്ന് പറയും അല്ലെ. കാരണം ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഈ രണ്ട് സാധ്യതയിലേ ഉള്ളൂ. സോ 50-50 എന്ന് പറഞ്ഞാൽ 50%, 50% എന്ന് പറഞ്ഞാൽ 50/100, ദാറ്റ് ഈസ് 1/2. സാധ്യത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/2. അതുപോലെ ഒരു ഡൈ എറിയുന്നു, ഡൈ എറിയുമ്പോൾ സാധ്യതകൾ എന്താണ്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. എങ്കിൽ 1 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ്? മൊത്തം 6 ഉണ്ട്, അതിൽ ഒന്നെന്ന നമ്പർ ഒരു പ്രാവശ്യമേ ഉള്ളൂ. സാധ്യത 1/6 എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. സോ ഒരിക്കൽ കൂടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൻ ടോസിംഗ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു എങ്കിൽ എന്താണ് സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. ഈ ഔട്ട്കംസ് എല്ലാം കൂടെ എടുത്തെഴുതി നമുക്ക് കിട്ടുന്ന സെറ്റിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്. ഇതിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ എന്ത് പറയും? സാമ്പിൾ പോയിന്റ് എന്ന് പറയും. അതായത് ഇത് ഓരോന്നും എന്താണ്? ഓരോ റിസൾട്ട് ആണ്, ഔട്ട്കം ആണ്. ഞാനിപ്പോൾ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്താണ്? നിങ്ങൾക്കറിയാം ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഞാനിപ്പോ സൂചിപ്പിച്ചു 1/2 എന്നറിയാം. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ കിട്ടാനുള്ള സാധ്യത എന്താണ്? ടെയിൽ കിട്ടാനുള്ള സാധ്യത ഇതേപോലെ എന്താണ്? 50-50, അതും എന്താണ്? 1/2. അതായത് ഈ സാമ്പിൾ സ്പേസിലെ ഓരോ സാമ്പിൾ പോയിന്റിന്റെ പ്രോബബിലിറ്റിയും എന്താണ്? സെയിം ആണ്. ഇത്തരം ഔട്ട്കത്തിനെ നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയും. എന്താണ് ഈ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ് ആണ് ഹെഡും ടെയിലും. ആ ഓരോ ഔട്ട്കത്തിന്റെയും പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ്. സച്ച് ഔട്ട്കംസ് ആർ കോൾഡ് ഈക്വലി ലൈക്ലി ഔട്ട്കം. വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ അടുത്തൊരു ഡെഫിനിഷൻ നമുക്ക് പറയുമ്പോൾ ഈ ടേം നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ വെൻ ട്രോയിങ് എ ഡൈ, വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? 1, 2, 3, 4, 5, 6 എന്ന് നിങ്ങൾക്കറിയാം. വട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നമ്പർ 1? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 എന്ന നമ്പർ കിട്ടാനുള്ള സാധ്യത, മൊത്തം 6 ഉണ്ട്, അതിൽ 1 കിട്ടാനുള്ള സാധ്യത എന്താണ്? 1/6. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ നമ്പർ 1 is 1/6. സിമിലർലി 2 എന്ന നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ, മൊത്തം എന്തുണ്ട്? 6 ഉണ്ട്. സോ 2 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള സാധ്യതയും എന്ത് തന്നെയാണ്? 1/6. സിമിലർലി 3 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള സാധ്യതയും എന്ത് തന്നെയാണ്? 1/6. 5 എന്ന നമ്പർ കിട്ടാനുള്ള സാധ്യതയും 1/6. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കത്തിന്റെയും പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ 1/6. എല്ലാ ഔട്ട്കത്തിന്റെയും പ്രോബബിലിറ്റി ഈക്വൽ. സോ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഈക്വലി ലൈക്ലി ഔട്ട്കത്തിന് എക്സാമ്പിൾ. ഇത്തരത്തിലുള്ള കേസസ് മാത്രമാണ് നമുക്ക് +1 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹയർ ക്ലാസ്സുകളിൽ വ്യത്യസ്തമായ കേസസ് നിങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ഈക്വലി ലൈക്ലി ഔട്ട്കംസുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടെത്താം? നിങ്ങൾക്കറിയാം ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇവന്റ്. ആ ഇവന്റിനാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിക്കോളൂ. ലെറ്റ് എസ് ബി ദ സാമ്പിൾ സ്പേസ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ്. ആൻഡ് ക്യാപിറ്റൽ എ ബി എനി ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് എസ്. ഈ സാമ്പിൾ സ്പേസുമായി ബന്ധപ്പെട്ട ഒരു ഇവന്റ് ആണ് ക്യാപിറ്റൽ എ. ആൾസോ ദേ ആർ എന്താണ്? ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ദൻ പ്രോബബിലിറ്റി ഓഫ് എ, പി ഓഫ് എ ഈക്വൽ ടു ഫോർമുല, നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച അതേ ഫോർമുല, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അതിലൊന്ന് ചുരുക്കി ഞാൻ എഴുതാം. എൻ ഓഫ് എ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് എ, എ എന്ന് പറയുന്ന ഇവന്റിലെ എലമെന്റ്സിന്റെ എണ്ണം, ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ്.
പത്താം ക്ലാസ്സിൽ ഇവന്റ് സാമ്പിൾ സ്പേസ് എന്നീ ടേംസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്ത് പഠിച്ചു? പ്രോബബിലിറ്റി ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്നായിരിക്കും പഠിച്ചത്. ഇവിടെ ഇവന്റും അറിയാം സാമ്പിൾ സ്പേസും അറിയാം, അതുകൊണ്ട് ചുരുക്കി ഇങ്ങനെ പഠിച്ചാൽ മതി. Probability of an event A that is denoted by P of A is equal to number of elements in the event A whole divided by number of elements in the sample space. ആശയം മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. അങ്ങനെ ഒത്തിരി ഭാഷയെ ചിന്തിക്കാം. എങ്ങനെ ചിന്തിച്ചാലും ഈ ഫോർമുല മറക്കരുത്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ കാണുന്ന ഫോർമുല പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എന്താണ്? എൻ ഓഫ് എസ്. ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നറിയപ്പെടുന്നത്. പ്രോബബിലിറ്റി ഒത്തിരി വ്യത്യസ്തമായ ഡെഫിനിഷനിൽ കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ഇത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സോ എന്താണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി? ലെറ്റ് എസ് ബി എനി ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് വിത്ത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആൻഡ് ക്യാപിറ്റൽ എ ഈസ് എനി ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് എസ് അതായത് അസോസിയേറ്റഡ് വിത്ത് ദ സാമ്പിൾ സ്പേസ് എസ്. Then probability of an event A is denoted by P of A and is equal to endana formula n of A by n of S number of elements in the event A whole divided by number of elements in the sample space. Simple formula. ഇതു ഉപയോഗിച്ചിട്ടുള്ള problems ആണ് ഇന്ന് നമുക്ക് discuss ചെയ്യാനുള്ളത്. അതിനു മുന്നേ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ്, വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്, നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കേണ്ട പ്രോപ്പർട്ടീസ്, അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കിക്കോളൂ. സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ സീറോ ആൻഡ് വൺ. ഒരിക്കലും പ്രോബബിലിറ്റി എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. എന്തുകൊണ്ട്? 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 നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് എ ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇവന്റ് എസ്, നമ്പർ ബൈ നമ്പർ, എണ്ണം ബൈ എണ്ണം. ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. സോ പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. അതുപോലെ പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരിക്കലും ഗ്രേറ്റർ ദാൻ വൺ വരത്തില്ല. വീണ്ടും എന്തുകൊണ്ട് ചിന്തിച്ചോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി കാണുന്ന ഫോർമുല എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. ഈ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. സോ എയിലെ എലമെന്റ്സിന്റെ എണ്ണം ഒരിക്കലും സാമ്പിൾ സ്പേസിലെ എലമെന്റിന്റെ എണ്ണത്തെക്കാളും കൂടുതലാകത്തില്ല. ഒന്നുകിൽ എസിന്റെ എലമെന്റിന്റെ എണ്ണത്തെക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. അതായത് മേളിൽ എല്ലായ്പ്പോഴും ഒന്നുകിൽ താഴത്തിന് തുല്യമായ നമ്പർ അല്ലെങ്കിൽ ചെറിയ നമ്പറെ ന്യൂമറേറ്റർ വരത്തുള്ളൂ. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സോ പ്രോബബിലിറ്റി കനോട്ട് ബി ഗ്രേറ്റർ ദാൻ വൺ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രോബബിലിറ്റി കനോട്ട് ബി ഗ്രേറ്റർ ദാൻ വൺ. സിമിലർലി പ്രോബബിലിറ്റി കനോട്ട് ബി നെഗറ്റീവ്. അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ പ്രോബബിലിറ്റി നെഗറ്റീവ് കിട്ടിയാൽ മനസ്സിലാക്കുക നിങ്ങളുടെ സിംപ്ലിഫിക്കേഷൻ തെറ്റി എന്നുള്ളത്. അതുപോലെ ഗ്രേറ്റർ ദാൻ ഒന്ന് വന്നാലും സിംപ്ലിഫിക്കേഷൻ തെറ്റി എന്ന് ഉറപ്പിക്കാം. സോ പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ എന്താണ്? സീറോ ആൻഡ് വൺ. നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ്. പ്രോബബിലിറ്റി ഓഫ് എ കാണുന്ന ഫോർമുല എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്താണ്? എൻ ഓഫ് നൾ സെറ്റ്, നൾ സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം സീറോ. സീറോ ബൈ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സീറോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് ഈക്വൽ ടു എന്താണ്? സീറോ. പ്രോബബിലിറ്റി ഓഫ് എം ടി സെറ്റ് ഈസ് എന്താണ്? സീറോ. സോ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് എസ്. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. എന്താണ് പി ഓഫ് എസ്? പി ഓഫ് എ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് എങ്കിൽ പി ഓഫ് എസ് എന്തായിരിക്കും? എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് എസ്. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൺ. സോ ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? പി ഓഫ് എസ് ഈക്വൽ ടു വൺ. ടു വൺ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? വൺ. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയും അത് വരാതിരിക്കാനുള്ള ഇവന്റിന്റെ പ്രോബബിലിറ്റിയും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വൺ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് നോട്ട് എ ഇസ് ഈക്വൽ ടു എന്താണ്? വൺ. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? വൺ ആയിരിക്കും. ടോട്ടൽ കേസ് വന്നില്ലേ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാമെന്ന മറ്റൊരു ഫോർമുല, വെരി 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 ഇമ്പോർട്ടന്റ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്
probability of not an event A. That is probability of A complement. That is equal to in the term 1 minus probability of A. പല വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ആശയം യൂസ് ചെയ്താണ് നമ്മൾ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഇവന്റ് എ? കാണുവാൻ എന്ത് ചെയ്താൽ മതി? വൺ മൈനസ് ഇവന്റെ ഓപ്പോസിറ്റ് കേസ് പ്രോബബിലിറ്റി ഓഫ് എ. സോ എന്താണ് ഫോർമുല? പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു വെരി സിമ്പിൾ വൺ മൈനസ് പി ഓഫ് എ. വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി, സെറ്റ് എന്ന ചാപ്റ്ററിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പരിചയം കാണും. ഞാൻ എഴുതാം, നോക്കിക്കോളൂ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു, എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് എ യൂണിയൻ ബി. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് സമാനമായ ഫോർമുല തന്നെയാണ് ഇവിടെയും. എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? പി കൊടുക്കുക, പ്രോബബിലിറ്റി കൊടുക്കുക. സോ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എന്താണ് എ ഇന്റർസെക്ഷൻ ബി. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഈ വർഷം ഈ ഫോർമുല യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണുന്ന ഫോർമുല, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാവുന്ന മറ്റൊരു ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഇവനെ ഇവിടെ കൊണ്ടുവരിക, ഇവനെ അവിടെ കൊണ്ടുപോവുക. പരിപാടി കഴിഞ്ഞു. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എ യൂണിയൻ ബി ചോദിച്ചാൽ അവിടെ എ ഇന്റർസെക്ഷൻ ബി വരും. എ ഇന്റർസെക്ഷൻ ബി ചോദിച്ചാൽ ലാസ്റ്റിൽ എന്ത് വരും? എ യൂണിയൻ ബി വരും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഫോർമുലയാണ് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വെരി സിമ്പിൾ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. നെക്സ്റ്റ്, ഈ ഏഴാമത്തെ പ്രോപ്പർട്ടിയുടെ ഒരു സ്പെഷ്യൽ കേസ്. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എന്താണ് ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ എന്തായിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്? ഇഫ് എ ആൻഡ് ബി ആർ എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് probability of A intersection B. A B യും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ത് വരും? നൾ സെറ്റ്. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് വരും. പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ സീറോ. ചുരുക്കി പറഞ്ഞാൽ ഈ വാല്യൂ എന്തായി മാറും? സീറോ. സോ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. എപ്പോഴാണ് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് തന്നാൽ മാത്രമേ ഈ ഫോർമുല യൂസ് ചെയ്യാവൂ. ഓക്കെ, ലാസ്റ്റ് വൺ, ഇമ്പോർട്ടന്റ് വൺ. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി, അങ്ങനെ ഒത്തിരി ഭാഷയിൽ പറയാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, വെൻ ഡയഗ്രത്തിന്റെ സഹായത്തോടുകൂടി എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന് ഒരു ഫോർമുലയൊക്കെ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന ഫോർമുലയാണ് ഇവിടെയും. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ തുടക്കത്തിൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് കാണുന്ന ഫോർമുല പറഞ്ഞു യൂസിംഗ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടത്. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഇഫ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ ഈക്വൽ ടു 1/3, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 1/5, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1/15, ദെൻ ഫൈൻഡ് ഫസ്റ്റ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്, സെക്കൻഡ് പാർട്ട് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ.
നോക്കിക്കോളൂ ഫസ്റ്റ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് probability of a complement കാരണം ദ ഫോർമുല നിങ്ങൾക്കറിയാം 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക p of a പരിപാടി കഴിഞ്ഞു c equal to 1 മൈനസ് probability of a ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 by 3 1 മൈനസ് 1 by 3 3 into 1 3 3 minus 1 2 by എന്ത് കിട്ടും 3 കഴിഞ്ഞു കിട്ടി മാർക്ക് 1 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഫൈൻഡ് എന്താണ് probability of a യൂണിയൻ b ഫോർമുല നമുക്കറിയാം probability of a union b equal to ഇപ്പോൾ തന്നെ പഠിക്കൂ കിട്ടും മാർക്ക് 1 നോ ഡൗട്ട് probability of a plus probability of b minus probability of a intersection b equal to എല്ലാ വാല്യൂസ് അറിയാം probability of a 1 by 3 plus probability of b 1 by 5 minus probability of a intersection b that is 1 by 15 is equal to ആദ്യത്തെ രണ്ട് ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ ചെയ്യാം 1 by 3 plus 1 by 5 എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം 5 into 1 5 plus 3 into 1 3 അപ്പോൾ 5 plus 3 മേലെ എന്ത് വരും 8 by ഇവയുടെ പ്രോഡക്റ്റ് that is 15 minus എന്താണ് 1 by 15 equal to denominator same so numerator simplify ചെയ്യാം 8 minus 1 7 7 by എന്താണ് 15 കഴിഞ്ഞു കിട്ടി മാർക്ക് 1 question another important question if p of a equal to 0.5 p of b equal to 0.35 probability of a union b equal to 0.7 then find first part probability of b complement second part probability of a intersection b first part we have to find probability of b complement p of b complement equal to endana formula 1 minus complement kalanu ezhuthuka 1 minus p of b equal to 1 minus probability of b endana 0.35 endu kittum 100 il ninnu 35 korchal endu kittum 65 2 decimal maati kuttiruka answer 0.65 adana shortcut ningalku calculator use cheyam endengilum samshayam undagil next we have to find probability of a intersection b which is equal to endana formula probability of a plus probability of b minus probability of a union b ഇവിടെ ഇന്റർസെക്ഷൻ വന്നാൽ അവസാനം യൂണിയൻ ഇവിടെ യൂണിയൻ വന്നാൽ അവിടെ ഇന്റർസെക്ഷൻ കഥ കഴിഞ്ഞു c equal to എന്താണ് probability of a that is 0.5 plus എന്താണ് probability of b that is 0.35 minus probability of a union b എന്താണ് 0.7 കാൽക്കുലേറ്റർ എടുക്കുക സിംപ്ലിഫൈ ചെയ്യുക ഇത് എളുപ്പവഴി പറഞ്ഞുതരാം ഇതൊക്കെ 2 ഡെസിമൽ ആക്കുക അപ്പൊ ഇതെന്താണ് ആ പോയിന്റ് ഒന്ന് പറഞ്ഞുതരേ 50 50 35 85 85 ഇന്ന് 70 കുറച്ചാൽ 15 രണ്ട് സ്ഥാനം മാറ്റി കുത്തിരുക കിട്ടി മാർക്ക് 1 വളരെ സിമ്പിൾ അല്ലേ സിംപ്ലിഫിക്കേഷൻ 50 35 85 85 ഇന്ന് 70 കുറച്ചാൽ 15 രണ്ട് ഡെസിമൽ മാറ്റി ഡോട്ട് ഇടുക ദാറ്റ് ഈസ് 0.15 നടന്നില്ല എങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ ക്വസ്റ്റ്യൻ ഇഫ് probability of an event A equal to 0.35 probability of A intersection B equal to 0.25 probability of A union B equal to 0.6 then find probability of B then we have to find probability of the event B P of B equal to formula ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ probability of A intersection B യും A union B യും തന്നിട്ടുണ്ട് ആ ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല എഴുതിയാൽ മതി നമുക്കറിയാം probability of A union B equal to probability of A plus probability of B minus probability of A intersection B നമുക്കറിയാമുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ് probability of A union B 0.6 equal to probability of A that is 0.35 plus probability of B അതാണ് കാണേണ്ടത് അത് അതുപോലെ എഴുതുക minus probability of A intersection B that is 0.25 അല്ലേ കഴിഞ്ഞു വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തോ 0.6 equal to 0.35 minus 0.25 35 ഇത് 25 കുറച്ചാൽ 10 രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക 0.10 ജസ്റ്റ് 0.1 എന്ന് എഴുതിയാലും മതി പ്ലസ് പി ഓഫ് ബി നമുക്ക് കാണേണ്ടത് പി ഓഫ് ബി അല്ലേ സോ 0.6 ഇത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എന്താണ് 0.1 ഈക്വൽ ടു പി ഓഫ് ബി 0.6 നിന്ന് 0.1 കുറച്ചാൽ 0.5 ഈക്വൽ ടു പി ഓഫ് ബി സോ പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ് കിട്ടിയത് 0.5 സിമ്പിൾ അല്ലേ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ simple question if a and b are mutually exclusive events such that probability of a equal to 3 by 5 probability of b equal to 1 by 5 then find probability of a union b endana question if a and b are mutually exclusive events
such that probability of A equal to 3 by 5, probability of B equal to 1 by 5, then we have to find probability of A union B. Probability of A union B kandathanam. We have, since A and B are mutually exclusive, probability of A union B kanunna formula. A and B are mutually exclusive anengil, probability of A union B ennu paranjal, P of A plus P of B ezhuthiyal mathi. Probability of A 3 by 5. Probability of B enthaana 1 by 5. Sangathi kazhinjille 3 by 5 um 1 by 5 um. Denominator same, numerator add cheyya. Ennittu denominator adu pole ezhuthuka. Kazhinju kitti mark 1. Question, very 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 important question, repeated higher secondary question. Nokkikolu, if probability of A equal to 0.42, probability of B equal to 0.48, probability of A intersection B equal to 0.16, then find first part probability of not the event A, second one probability of A or B, event A or event B, third part probability of event A and not event B, finally probability of not event A and not event B. ഈ കേസസ് ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ തന്നാൽ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് യൂസ് ചെയ്ത് ഇന്ന് പഠിപ്പിച്ച പ്രോപ്പർട്ടി കൂടെ യൂസ് ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ഫസ്റ്റ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻ ഇവന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓൾജിബ്ര ഓഫ് ഇവന്റ്സിൽ നമ്മൾ പരിചയപ്പെടുത്തി. Probability of not A എന്ന് പറഞ്ഞാൽ probability of A complement. അത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. 1 minus P of A is equal to 1 minus 0.42. 1 minus 0.42 എന്ത് കിട്ടും? 1 minus 0.42. 100 ൽ നിന്ന് 42 കുറച്ചാൽ 58, രണ്ട് സ്ഥാനം മാറ്റി കുത്തുക 0.58. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് probability of A or B. ഇതിന്റെ ഓൾജിബ്ര എന്താണ് നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി, ഓർ മീൻസ് യൂണിയൻ. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എന്താണ് ഫോർമുല അറിയണം. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി സീക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.42 പ്ലസ് probability of B 0.48 minus probability of A intersection B, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, equal to എന്ത് കിട്ടും? 42 48 കൂട്ടിയാൽ 40 40 80 90, 90 ൽ നിന്ന് 16 കുറച്ചാൽ 90 minus 16 74, രണ്ട് ഡെസിമൽ മാറ്റി ഡോട്ട് ഇടുക 0.74. കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് probability of A and not B equal to probability of, ഇതിന്റെ ഓൾജിബ്രൈ നിങ്ങൾക്കറിയാം, probability of A and എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. നെക്സ്റ്റ് നോട്ട് ആൻഡ് ഇവന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോംപ്ലിമെന്റ്. വി ഹാവ് ടു ഫൈൻഡ് എന്താണ് probability of A ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് കാണുന്ന ഫോർമുല ഇന്ന് പഠിപ്പിച്ചു. probability of A ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് equal to probability of A minus probability of A intersection B is equal to, പറഞ്ഞോളൂ, probability of A 0.42 minus probability of A intersection B 0.16. 42 ൽ നിന്ന് 16 കുറച്ചാൽ, 42 ൽ നിന്ന് 20 കുറച്ചാൽ 22 26 0.26. ശരിയല്ലേ? 26 10 36 42 എങ്ങനെ കൂട്ടിയാലും സംഗതി ശരിയാണ്. സോ ആൻസർ 0.26. ലാസ്റ്റ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മാത്തമെറ്റിക്കൽ ഫോം എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് നിങ്ങൾക്കറിയാം, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബി കോംപ്ലിമെന്റ്. ചുരുക്കി പറഞ്ഞാൽ probability of not A and not B എന്ന് പറഞ്ഞാൽ we have to find probability of A complement intersection B complement. എന്താണ് ഫോർമുല നോക്കിക്കോളൂ. ഡി മോർഗൻസ് ലോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. എന്താണ് ഡി മോർഗൻസ് ലോ?
x complement probability ഒക്കെ മറന്നേരെ x complement intersection b complement വന്നാൽ എങ്ങനെ എഴുതാം intersectionനെ യൂണിയൻ ആക്കി whole complement ആക്കി എഴുതാം സ്പ്ലിറ്റ് ചെയ്തു കിടക്കുന്നതിനെ ഒന്നാക്കാം a യൂണിയൻ b the whole complement എന്ന് എഴുതാം so this can be written as probability of a intersection എന്നുള്ളതിനെ യൂണിയൻ ആക്കിയിട്ട് whole complement എന്ന് എഴുതാം എന്താണ് x complement intersection b complement നെ എങ്ങനെ എഴുതാം a union b the whole complement using de morgan's law വീണ്ടും നിങ്ങൾക്ക് അറിയാം probability of x complement എന്ന് പറഞ്ഞാൽ 1 minus p of a complement കളഞ്ഞു എഴുതാം അങ്ങനെയാണെങ്കിൽ ഇവനെ എങ്ങനെ എഴുതാം probability of a union b the whole complement equal to 1 minus എന്താണ് 1 minus complement കളഞ്ഞു എഴുതുക p of a union b Which is the answer? वाले important नहीं पुरे पार्ट था ना मंसिला की पढ़ी क्यों? Question important आये तो बंदा और एक question गोड़े P of A equal to 1/4 P of B equal to 1/2 probability of A intersection B equal to 1/8 then find first part probability of not A second one probability of A or B third part probability of not A or not B very simple निंगल करिया First part, probability of not A എന്ന് പറഞ്ഞാൽ we have to find probability of A complement that is equal to 1 minus P of A that is equal to 1 minus probability of A 1/4 പറഞ്ഞോളൂ 1/4 1 minus 1/4 3/4 എന്നറിയാം 4 minus 1 3 by എന്താണ് 4 Next second part we have to find എന്താണ് probability of A or B എന്ന് പറഞ്ഞാൽ കണ്ടെത്തേണ്ടത് എന്താണ് probability of a union b which is equal to formula probability of a plus probability of b minus probability of a intersection b is equal to probability of a 1/4 plus probability of b 1/2 minus probability of a intersection b 1/8 equal to ആദ്യത്തെ രണ്ട് ടേം സിംപ്ലിഫൈ ചെയ്യാം 2 ഇവിടെ വരും 4 അവിടെ വരും അപ്പോൾ എന്ത് കിട്ടും 2 plus 4 6/8 താഴത്തെന്റെ പ്രോഡക്റ്റ് മൈനസ് 1/8 ഇതാണ് സിമ്പിൾ സിംപ്ലിഫിക്കേഷൻ കേട്ടോ സോ ഡിനോമിനേറ്റർ സെയിം ആയി ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക 6 minus 1 5/8 നെക്സ്റ്റ് തേർഡ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി എന്താണ് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം നിങ്ങൾക്കറിയാം probability of not a എന്ന് പറഞ്ഞാൽ a complement o എന്ന് പറഞ്ഞാൽ union not b എന്ന് പറഞ്ഞാൽ b complement is equal to using de morgan's law complement split ചെയ്തു കടന്നാൽ നമുക്ക് whole complement എന്ന് എഴുതാം അപ്പോൾ union ആണെങ്കിൽ എന്ത് എഴുതാം intersection probability of ഈ സംഗതി എങ്ങനെ എഴുതാം a ഇന്റർസെക്ഷൻ ബി ഇവിടെ യൂണിയൻ ആയിരുന്നു എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം യൂസിംഗ് ഡി മോർഗൻസ് ലോ ഈക്വൽ ടു നിങ്ങൾക്കറിയാം വീണ്ടും ബി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞു എഴുതുക പി ഓഫ് ഇത് എ എന്ന് വിചാരിക്കുക പി ഓഫ് എ കോംപ്ലിമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് കളഞ്ഞു എഴുതുക പി ഓഫ് ഇവിടെ എ എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1 മൈനസ് probability of a intersection b 1/8 8 minus 1 7/8 എന്ന് കിട്ടും ഇതുപോലെ probability of a and not b ചോദിച്ചാൽ എന്താണ് probability of a intersection b complement ആണ് കാണേണ്ടത് is equal to എന്താണ് ഫോർമുല probability of a minus probability of a intersection b എന്ന് നിങ്ങൾക്കറിയാം values substitute ചെയ്യുക ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം probability of b and not a ഇതെന്താണ് probability of A and not B അതാണ് ഈ ഫോർമുല ഇവിടെ എന്താണ് probability of B and not A probability of B intersection A complement എന്തായിരിക്കും ഫോർമുല നിങ്ങൾക്കറിയാം
probability of B എന്താണ് ആദ്യത്തേത് probability of B minus second term മാറ്റമില്ല probability of A intersection B ഇതാണ് ഫോർമുല അപ്പോൾ ഏത് രീതി ചോദിച്ചാലും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ശുഭമായിട്ട് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലംസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ